നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ നിന്നും 15 പവനുമായി കടന്ന ഹോം നഴ്സ് പിടിയിൽ. തീരദേശ പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. കാറളം പുല്ലത്തറയിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത്. പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ ഉത്സവം വർണ്ണാഭമായി. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുടയിൽ ഹോം നഴ്സായി നിന്ന് വീട്ടിൽ നിന്ന് 15 പവനുമായി കടന്ന സ്ത്രീയെ പോലീസ് പിടികൂടി. പാലക്കാട് തേങ്കുറിശ്ശി ചുക്കംകോണം ഭാസ്കരന്റെ ഭാര്യ സുമതിയാണ് ഇരിങ്ങാലക്കുട CI TS സിനോയുടെയും സംഘത്തിന്റെയും പിടിയിലായത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ പുറകിൽ താമസിക്കുന്ന നന്ദിക്കര പണിക്കുവീട്ടിൽ നാരായണൻകുട്ടിയുടെ വീട്ടിൽ നിന്നാണ് ഇവർ സ്വർണം കവർന്നത്. വീട്ടുടമയുടെ മാതാവിനെ നോക്കാനാണ് 3 മാസം മുൻപ് സുമതി എത്തിയത്. വീട്ടുകാരുടെ വിശ്വാസം പിടിച്ചുപറ്റിയ സ്ത്രീ കുടുംബാംഗത്തെ പോലെ കഴിയുകയായിരുന്നു. ജനുവരിയിൽ ബന്ധുവിന്റെ കല്യാണത്തോടനുബന്ധിച്ചാണ് ലോക്കറിൽ വെച്ച സ്വർണം എടുത്തിരുന്നത്. മാർച്ച് 1 സ്വർണം കാണാതായതായി വീട്ടുകാർ മനസ്സിലാക്കിയത്. ഇതിനിടെ February 22 വീട്ടിൽ പോയ സുമതി തിരിച്ചു വരാതിരുന്നത് പോലീസിൽ സംശയം ജനിപ്പിച്ചു. പോലീസിന്റെ നിരന്തരാന്വേഷണത്തിൽ സുമതി കാമുകനായ പത്തനംതിട്ട കണ്ണമുക്ക് പ്രദീപിന്റെ വീട്ടിലുണ്ടെന്ന് മനസ്സിലാവുകയായിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്ന് 14 പവൻ സ്വർണം പോലീസ് കണ്ടെത്തി. വിധവയായ സുമതിക്ക് 4 മക്കളുണ്ട്. തീരദേശ പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. നാട്ടിക ഫർക്കയിലേക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പ് ലൈൻ കാറളം പുല്ലത്തറയിൽ പൊട്ടിയതിനെ തുടർന്നാണ് തീരദേശത്ത് കുടിവെള്ളം മുടങ്ങിയത്. വ്യാഴാഴ്ച വൈകിട്ടാണ് പുല്ലത്തറ പാലത്തിന് സമീപത്തെ 600 mm കാസ്റ്റ് അയൺ പൈപ്പ് പൊട്ടിയത്. ഇതേ തുടർന്ന് ഏങ്ങണ്ടിയൂർ മുതൽ എറിയാട് വരെയുള്ള 10 പഞ്ചായത്തുകളിലാണ് കുടിവെള്ളം മുടങ്ങിയത്. 1.5 ദിവസത്തെ പ്രയത്നത്തിനൊടുവിൽ ശനിയാഴ്ച വൈകിട്ടോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. 1 മാസത്തിനിടെ 10-ലധികം പൊട്ടൽ. കുടിവെള്ളം പാഴാക്കുന്നത് കാലാഹരണപ്പെട്ട പൈപ്പുകൾ. നാട്ടിക ഫർക്കയിൽ കുടിവെള്ളം പാഴാക്കുകയും അറ്റകുറ്റപ്പണി മൂലം സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്യുന്നത് കാലഹരണപ്പെട്ട പ്രിമോ പൈപ്പുകൾ. 30 വർഷം മുൻപ് കമ്മീഷൻ ചെയ്ത പൈപ്പുകൾ സ്ഥാപിച്ചത് അതിനു മുൻപ്. 1.5 നൂറ്റാണ്ടിലധികം ഗ്യാരണ്ടിയില്ലാത്ത പൈപ്പുകൾ കാലഹരണപ്പെട്ടതോടെയാണ് തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം താറുമാറായത്. 1 മാസത്തിനിടെ നാട്ടിക ഫർക്കയിൽ 10-ലധികം സ്ഥലത്താണ് പ്രധാന വിതരണ പൈപ്പ് പൊട്ടിയത്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ പമ്പിംഗ് ശക്തി കൂട്ടുന്നതോടെ പ്രിമോ പൈപ്പിന്റെ ജോയിന്റ് തള്ളിപ്പോകുന്നതാണ് മിക്ക സ്ഥലത്തെയും കുടിവെള്ള ചോർച്ചയ്ക്ക് കാരണം. വെള്ളാനി പമ്പിംഗ് സ്റ്റേഷൻ തൊട്ട് എറിയാട് വരെയും പ്രിമോ പൈപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ ചന്ദ്രാപിന്നി CV സെന്റർ വരെ 700 mm പൈപ്പുകളും തുടർന്ന് 500 mm 400 mm പൈപ്പുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പ്രധാന വിതരണ പൈപ്പ് തകർന്നാൽ അറ്റകുറ്റപ്പണി നടത്തി പമ്പിംഗ് നടത്തുമ്പോഴേക്ക് ലക്ഷങ്ങളാണ് വാട്ടർ അതോറിറ്റിക്ക് ചെലവ് വരുന്നത്. ഇതുകൂടാതെയാണ് ജലനഷ്ടം. നാട്ടിക ഫർക്കയിലെ പൈപ്പുകൾ മൊത്തം മാറ്റി ഗുണമേന്മയുള്ള പൈപ്പുകൾ സ്ഥാപിക്കാനായി 1 വർഷം മുൻപ് പദ്ധതി തയ്യാറാക്കിയിരുന്നു. 6 കോടിയിലധികമാണ് ഇതിന് ചെലവ് വരിക. ഇത് നിർമ്മാണ ഏജൻസിയായ നബാർഡിന്റെ പരിഗണനയിലാണ് ഇപ്പോൾ ഉള്ളത്. പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ ഇപ്പോഴുള്ള വിതരണ തടസ്സത്തിന് പൂർണ്ണ പരിഹാരമാകൂ. പുല്ലത്തറ പാലത്തിന് താഴെ കാസ്റ്റ് അയൺ പൈപ്പിന്റെ ജോയിന്റാണ് വിട്ടുപോകുന്നത്. ഇത്തരം പൈപ്പ് തകരുന്നത് ഒരപൂർവ പ്രതിഭാസമാണെന്നും അറ്റകുറ്റപ്പണി കഴിഞ്ഞ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞെന്നും നാട്ടിക ഫർക്ക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ശാരീരിക വൈകല്യമുള്ളവർക്ക് സൗജന്യ ഉപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. അവരൊക്കെ ആ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള കുറവാണോ അവർക്ക് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് യോഗ്യമായ രീതിയിലുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് അവരെ അതിൽ നിന്ന് വിമുക്തി നേടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഉപകരണ നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതും. നേരത്തെ ശ്രീ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, ഉപകരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുത്തിട്ടാണ് അത് കൊടുത്തു നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ വാസന്തി തിലകൻ, KR ഹരി, രത്നാചന്ദ്രൻ, PS ഷാഫി, ശാന്താരാമൻ, ഗീതാ മോഹൻദാസ്, S സുലക്ഷണ എന്നിവർ സംസാരിച്ചു. മതിലകം BRC തല ഗണിത ഫെസ്റ്റ് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം ചെയ്തു.
അതുകൊണ്ട് തന്നെ പഠനം ലളിതമാക്കിയിട്ടുണ്ട്. അപ്പൊ കണക്ക് മാഷ ഇല്ലായിരിക്കും എപ്പോഴും ചൂരലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ചൂരൽ കാണുന്നത് കൊണ്ട് തന്നെ കണക്ക് എന്ന് പറഞ്ഞ വിഷയത്തിനെ പേടിയായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഭയങ്കര പേടിയാണ്. പക്ഷെ ഞാനൊക്കെ കണക്കില് കൂടുതലും മാർക്ക് വാങ്ങി തുടങ്ങിയത് എട്ടാം ക്ലാസ്സിന് ശേഷം. എട്ടാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചറും പിന്നെ കണക്കിൻ്റെ അധ്യാപികയും ആയിരുന്ന ഗീത ടീച്ചർ. ഗീത ടീച്ചർ ഇപ്പോഴും ആർമി ജിസിലെ അധ്യാപിക തന്നെയാണ്. ഗീത ടീച്ചർ എട്ടാം ക്ലാസ്സിൽ എൻ്റെ കണക്ക് ടീച്ചറായി വന്നതിന് ശേഷമാണ് ഈ വിഷയം എനിക്ക് പ്രിയപ്പെട്ടതായി മാറിയത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. നേരത്തെ സജീവ മാഷ് പറഞ്ഞ പോലെ തന്നെ ഓരോ വിഷയത്തിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ എൻ്റെ മക്കളൊക്കെ പഠിച്ച് വളരുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബി പി ഒ ടി എസ് സജീവൻ, പ്രധാനാധ്യാപിക വി എസ് ദീപ, കെ എസ് ജിനരാജൻ, വി അനീഷ് എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം മഹാത്മാ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെയും കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് അലി അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ദമയന്തി ദാസൻ, അനിത ബാബു, സുനിത വിക്രമൻ, കെ എസ് സുരേഷ്, എം ജി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇത്തരം വസ്തുക്കളിലൊക്കെ ചൂടാകുമ്പോൾ പലതരം കെമിക്കലുകളും കുട്ടിയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ പൂർവികരെ അപേക്ഷിച്ച ക്യാൻസറുകൾ ഇന്നത്തെ കാലത്ത് കൂടാനുള്ള സാധ്യതയും കൂടി നോക്കുമ്പോൾ അങ്ങനെ ചില കാലത്തിൽ അങ്ങനെ കണക്കുകൂട്ടുകൾ ശരിയാണെന്ന് വരാം. കാരണം നമ്മൾ മൺപാത്രങ്ങൾ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലും പലതരത്തിലുള്ള കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് കാഡ്മിയം പോലുള്ള. അപ്പോൾ പല ഇപ്പോൾ ഈ ഓങ്കോളജിക്ക് പഠിപ്പില്ല വരാനിരിക്കുന്ന ഡോക്ടേഴ്സിനോട് പ്രൈവറ്റായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയാൽ പോലും അവർ പറയും ഇത്തരത്തിലുള്ള പല ആവശ്യമില്ലാത്ത കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് ട്യൂമറുകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ സ്വയം പരിശോധിച്ച് ഇനിയൊരു ഇടവേള.